ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പൗത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകട വിൽപ്പനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവസ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവസ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണ വിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP Fancy Items, Devastar Homes, Punal. Elegant Restaurant, Sara Complex, near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കല ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡിസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനോഗറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൌകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475222977. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ: ചെങ്കോട്ട ന്യൂ ആര്യങ്കാവ് പാത റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു കമ്മീഷൻ ചെയ്തു. പുനലൂർ ചെങ്കോട്ട ട്രെയിനായി 6 മാസം കൂടി കാത്തിരിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP. ബസ് അപകടത്തിന്റെ നടുക്കം വിട്ടുമാറാതെ ആയൂർ. അപകടത്തിൽപ്പെട്ടവരിലേറെയും IT ജീവനക്കാർ. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസിന്റെ പോസ്റ്റ് ഓഫീസ് മാർച്ച്. പൊതിച്ചോറൊരുക്കാൻ ഒരുങ്ങി പത്തനാപുരം MLA KP ഗണേഷ് കുമാർ. സാധാരണക്കാർക്കായി തുച്ഛമായ നിരക്കിൽ ഗുണമേന്മയേറിയ ഭക്ഷണം MLA സ്വന്തം നിലയിൽ വിപണിയിലെത്തിക്കും. വാർത്തകൾ വിശദമായി: ചെങ്കോട്ട ന്യൂ ആര്യങ്കാവ് പാത കമ്മീഷൻ ചെയ്തു. റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി ഒട്ടും വൈകാതെ ചെങ്കോട്ട ന്യൂ ആര്യങ്കാവ് പാതയിലൂടെ ചൂളം വിളിച്ച് ധൂമശകടാസുരൻ കുതിച്ചു പായും. പാത കമ്മീഷൻ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു വീഡിയോ കോൺഫറൻസിലൂടെയാണ് പാതയുടെ സമർപ്പണോദ്ഘാടനം നിർവഹിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ച വേദിയിൽ ജനപ്രതിനിധികളുടെയും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു കേന്ദ്രമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം നിർവഹിച്ചത്. പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചെന്നൈയിൽ ഏകീകരിച്ചാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. റെയിൽവേയുടെ പദ്ധതികളെല്ലാം തന്നെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒപ്പം ചെങ്കോട്ട ന്യൂ ആര്യങ്കാവ് പാത ഉൾപ്പെടെ പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റം സാധ്യമാക്കിയ റെയിൽവേ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. തുടർന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രന്റെ പേരെടുത്തു പറഞ്ഞും മന്ത്രി അഭിനന്ദിച്ചു. കൊല്ലം MP NK പ്രേമചന്ദ്രനും തെങ്കാശി MP വാസന്തി മുരുകേഷനും ചേർന്ന് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. റെയിൽവേ ഡിവിഷണൽ മാനേജർ സുനിൽകുമാർ ഗാർഗ്, കടയനല്ലൂർ MLA അബൂബക്കർ, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു, റെയിൽവേ ചീഫ് എഞ്ചിനീയർ രവീന്ദ്രബാബു, തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ശശിധരൻ, പൊതുപ്രവർത്തകരായ എം നാസർ ഖാൻ, ആർ സുഗതൻ, തോമസ് മൈക്കിൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ലൈവ് വാർത്ത, തെന്മല. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റം പൂർത്തീകരിക്കാൻ 6 മാസം കൂടി കാത്തിരിക്കണമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. പാതയുടെ ഉദ്ഘാടനം പുനലൂരിൽ വെച്ച് വിപുലമായി നടത്തുമെന്നും MP അറിയിച്ചു. Another extension of train from Chengkota to Punalur, for which they have already submitted the proposals before the railway ministry, and now the board is examining the proposals. Immediately after getting the sanction from the railway board, all these trains will be started from Chengkota to New Aryangav and also from Punalur to Idaman. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ 6 മാസം കൂടി കാക്കണമെന്നാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ പറയുന്നത്. നിലവിൽ കമ്മീഷൻ പൂർത്തിയാക്കിയ പുനലൂർ ഇടമൺ പാതയിലും ചെങ്കോട്ട ന്യൂ ആര്യങ്കാവ് പാതയിലും 3 ട്രെയിനുകൾ വീതം ഓടിത്തുടങ്ങും. റെയിൽവേ ബോർഡിന്റെ സാങ്കേതികമായ അനുമതി ലഭിക്കാത്തതിനാലാണ് പാത സമർപ്പിച്ച ദിവസം തന്നെ ട്രെയിൻ സർവീസ് ആരംഭിക്കാതിരുന്നതെന്നും MP അറിയിച്ചു. പുനലൂർ ഇടമൺ പാത സമർപ്പണം വിപുലമായ ചടങ്ങോടുകൂടി നടത്തും. കൊല്ലം ചെന്നൈ പാതയിൽ ട്രെയിൻ പൂർണ്ണതോതിൽ സർവീസ് ആരംഭിക്കുമ്പോൾ അതിവിപുലമായ ഉദ്ഘാടന പരിപാടി നടത്താമെന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഉറപ്പു നൽകിയതായും MP അറിയിച്ചു.
In Punallur also there will be an inaugural session by dedicating Punallur to Idaman sector, and also flagging of the trains. There will be a function at Punallur also. That I have contacted the railway minister, and the railway minister has assured me that such an inaugural function will be there. After completing the Edaman to New Aryankav sector, a general inauguration of the whole sector will also be there. ചെങ്കോട്ട ന്യൂ ആര്യങ്കാവ് പാത സമർപ്പണ ഉദ്ഘാടനത്തിന് ശേഷം എം പി എൻ കെ പ്രേമചന്ദ്രൻ ന്യൂ ആര്യങ്കാവ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ആര്യങ്കാവ് ന്യൂ സ്റ്റേഷനിലെത്തിയ എം പിക്ക് നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് വൻ സ്വീകരണമാണ് നൽകിയത്. ന്യൂ ആര്യങ്കാവ് സ്റ്റേഷന്റെ പേരുമാറ്റി പാലരുവി എന്നാക്കണമെന്നും സ്റ്റേഷനിൽ ഫുഡ് ഓവർ ബ്രിഡ്ജ് വേണമെന്നും സ്റ്റേഷനോട് ചേർന്ന് ബസ് സ്റ്റോപ്പ് വേണമെന്നുമുള്ള ആവശ്യങ്ങൾ നാട്ടുകാർ എം പിയെ അറിയിച്ചു. പൊതുപ്രവർത്തകരും നാട്ടുകാരും ചൂണ്ടിക്കാട്ടിയ നിർദ്ദേശങ്ങൾ റെയിൽവേ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം പി ഉറപ്പു നൽകി. ലൈവ് വാർത്ത തെന്മല. ആയൂരിലുണ്ടായ ബസ് അപകടത്തിന്റെ നടുക്കം വിട്ടുമാറാതെ നാട്ടുകാർ. അപകടത്തിന്റെ ഭീതിയിൽ നിന്ന് നാട് ഇനിയും മുക്തമായിട്ടില്ല. വെള്ളിയാഴ്ച വൈകിട്ട് 6:45 ശേഷമാണ് എം സി റോഡിൽ ആയൂരിനടുത്ത് കമ്പക്കോട് പാലത്തിന് സമീപം സൂപ്പർഫാസ്റ്റും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ 2 സ്ത്രീകളടക്കം 3 പേരാണ് മരിച്ചത്. 30 പേരെ ഗുരുതരമായ നിലയിൽ വെഞ്ഞാറമൂട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അങ്കമാലിയിലേക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസും പുനലൂരിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് പോയ സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ സൂപ്പർഫാസ്റ്റിന്റെ ഡ്രൈവർ സീറ്റ് ഒഴിച്ചുള്ള ഭാഗം നിശേഷം തകർന്നു. സ്വകാര്യ ബസിന്റെ മുൻഭാഗവും തകർന്നു. ശനിയാഴ്ച അവധി ദിവസമായതിനാൽ ബസുകളിൽ നല്ല തിരക്കായിരുന്നു. അപകടത്തിൽപ്പെട്ട സൂപ്പർഫാസ്റ്റിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും എറണാകുളം അങ്കമാലി ഭാഗത്തുള്ളവരും പെൺകുട്ടികളുമായിരുന്നു. ഇൻഫോസിസ്, ടെക്നോപാർക്ക് എന്നിവിടങ്ങളിലെ ജീവനക്കാരായിരുന്നു സൂപ്പർഫാസ്റ്റിലെ യാത്രക്കാരിൽ ഏറെയും. സംഭവസ്ഥലത്ത് മരിച്ചവരുടെയും ഗുരുതരമായി പരിക്കേറ്റവരുടെയും ശരീരഭാഗങ്ങൾ റോഡിൽ ചിതറിക്കിടന്നു. റോഡിൽ പലയിടത്തും രക്തം തളം കെട്ടി നിൽക്കുന്നുമുണ്ടായിരുന്നു. ഇരുട്ടുമൂടിയതിനാൽ രക്ഷാപ്രവർത്തനവും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി. പ്രദേശവാസികൾ ഉൾപ്പെടെ സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയതോടെ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. അപകടത്തിൽ മരിച്ച പെരുമ്പാവൂർ സ്വദേശിനി രമ്യയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം ഇൻഫോസിസിലെ ജീവനക്കാരിയാണ് രമ്യ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ലൈവ് വാർത്ത അഞ്ചൽ. പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പത്തനാപുരത്ത് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ലതാസി നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ പാചകവാതക വില വർധനവയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് കുമാരി വിജയന്റെ അധ്യക്ഷതയിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ലതാസി നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. നോട്ട് പിൻവലിക്കുമ്പോൾ കേരളത്തിൽ പെൻഷൻ പിൻവലിക്കുന്നു. കേന്ദ്രത്തിൽ ഗ്യാസിന്റെ വില കൂട്ടുമ്പോൾ കേരളത്തിൽ റേഷനറി ഇല്ലാതാക്കുന്നു. എല്ലാ രീതിയിലും സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലേക്ക് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഭരണങ്ങൾ പോകുമ്പോൾ സാധാരണമായ വീട്ടമ്മമാർ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലമാണ്. ഇന്ന് നേരത്തെ 10,000-15,000 രൂപ ഒരു വീടിന്റെ ചെലവുകൾക്ക് വേണ്ടി വേണമെങ്കിൽ ഇന്ന് 25,000 രൂപയുണ്ടെങ്കിലും സാധാരണക്കാരന് വീട്ടു ചെലവ് താങ്ങാനൊക്കാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നടങ്കം പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. മോദി സർക്കാർ ആച്ഛാദീൻ എന്ന് പറഞ്ഞ് ഭരണത്തിലേറുകയും കേരള സർക്കാർ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വരികയും ചെയ്തിട്ട് ഇന്ന് സാധാരണ ജനങ്ങളെ മുഴുവൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഭരണം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുവാൻ തീർച്ചയായും മഹിളാ കോൺഗ്രസിന് സാധിക്കുകയില്ല. മഹിളാ കോൺഗ്രസിന്റെ ഒരു സൂചന സമരമായി ഇതിനെ കണ്ടുകൊണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വിലകളുടെ വർധനവിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ വലിയ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം മഹിളാ കോൺഗ്രസ് അണിചേരുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ജനദ്രോഹ നടപടികളിലൂടെ തള്ളിവിടുകയാണെന്ന് ലതാസി നായർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കെ പി സി സി നിർവാഹക സമിതി അംഗം സി ആർ നജീവ്, യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ജി രാധാമോഹൻ, ഡി സി സി സെക്രട്ടറി എം ഷേഖ് പരീദ്, യു നൌഷാദ്, എച്ച് അനീഷ് ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, റഹ്മത്ത് ദിലീപ്, വിജയകുമാരി ടീച്ചർ, സരസു ശാമുവൽ, ലീലാമ്മ ജോയ്ക്കുട്ടി, ബി എസ് സുജാത, ഷീജ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് ബിനു അമ്പഴവേലിൽ, പൊന്നമ്മ, ശ്രീലത വിശ്വനാഥ് തുടങ്ങിയവർ
നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പട്ടിണി കിടക്കുന്നവർക്ക് പൊതിച്ചോർ ഒരുക്കാനിറങ്ങി പത്തനാപുരം MLA KV ഗണേഷ് കുമാർ. ഹോട്ടലുകൾ ഈടാക്കുന്നതിന്റെ പകുതി വിലയ്ക്കാകും MLA പൊതിച്ചോറുകൾ വിപണിയിലെത്തിക്കുക. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഭക്ഷണങ്ങൾക്ക് വൻവില ഈടാക്കുന്ന സാഹചര്യത്തിലാണ് സ്വന്തം നിലയിൽ ഭക്ഷണം പാകം ചെയ്ത് പൊതിച്ചോറാക്കി വിപണിയിലെത്തിക്കാനുള്ള MLA തീരുമാനം. സുഹൃത്തുക്കളുടെ സഹായത്തോടെയാകും പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുക. ഒരു ഹോട്ടലിൽ 60 രൂപയ്ക്ക് ആഹാരം കിട്ടുമെങ്കിൽ 25-30 രൂപയ്ക്ക് ആഹാരം വൃത്തിയായി ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെട്ടിക്കവല അടക്കമുള്ള ടൗണുകളിൽ സാധാരണക്കാരായ മനുഷ്യന് വാങ്ങിക്കഴിക്കാൻ വേണ്ടി വിതരണം ചെയ്യുന്ന ഒരു വലിയ പദ്ധതി ഞാൻ സ്വന്തം നിലയിൽ തുടങ്ങാൻ പോവുകയാണ്. പത്തനാപുരത്തുള്ള MLA വീടിന് സമീപം അദ്ദേഹം വാടകയ്ക്കെടുത്തിട്ടുള്ള വസ്തുവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്യാധുനികമായ അടുക്കള ഇതിനായി ഒരുക്കും. നാട്ടിലെ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ പച്ചക്കറികളാകും പൊതിച്ചോറിൽ വിഭവങ്ങൾക്കായി ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ പേപ്പർ പ്ലേറ്റുകളിൽ യന്ത്രസഹായത്തോടെ ഭക്ഷണം പാക്ക് ചെയ്യും. ഉൽപാദന ചെലവ് 25 രൂപയാണെങ്കിൽ 26 രൂപയ്ക്ക് പൊതിച്ചോറ് വിപണിയിലെത്തിക്കുമെന്നാണ് MLA വാക്ക്. ഒരച്ചാർ, ഇതാണ് ഉച്ചകൃത ഭക്ഷണം. ഇതിങ്ങനെ കുഴിയുള്ള പ്ലേറ്റ് പോലെ പേപ്പറിൽ അടിച്ചു അതിനകത്ത് പാക്ക് ചെയ്തിട്ട് അത് മെഷീനാണ് പാക്ക് ചെയ്തത്. ഇതിന് 25 രൂപ കോസ്റ്റ് ആവുമെങ്കിൽ 26 രൂപയ്ക്ക് ജനങ്ങൾ കൊടുക്കും. വിവിധ ഇടങ്ങളിൽ പെട്ടിക്കടകൾ സ്ഥാപിച്ച് മത സാമുദായിക പോഷക സംഘടനകളിലെ യുവാക്കൾ വഴിയാകും ഭക്ഷണം ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. മിച്ചം വരുന്ന ഭക്ഷണം സമീപത്തുള്ള താലൂക്ക് ആശുപത്രികളിലും ആരാധനാലയങ്ങളിലും സൌജന്യമായി വിതരണം ചെയ്യുമെന്നും MLA പറഞ്ഞു. ലൈവ് വാർത്ത, കുന്നിക്കോട്. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ്ഡ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ക്വാളിഫൈഡ് ടീച്ചേഴ്സ്, വെൽ എക്യുപ്ഡ് ലൈബ്രറി ആൻഡ് ലാബ്സ്. Class, kids section and extracurricular activities. Hi, my name is Chetan. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiri Central School, Idaman 34. Managed by Pushpagiri Educational and Charitable Trust. തിരുവനന്തപുരം കിൻഫ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻഫീൽഡ് കപ്സും സ്പോർട്സ് നെറ്റ്വർക്കിംഗ് നെതർലാൻഡും സംയുക്തമായി പുനലൂരിൽ ആദ്യമായി യൂറോപ്യൻ ഫുട്ബോൾ പരിശീലന കളരി ആരംഭിക്കുന്നു. പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ UFA A ലൈസൻസ്ഡ് കോച്ചുമാരുടെ നേതൃത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ പരിശീലനം. 6 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. GFCയുടെ വിവിധ പ്രോഗ്രാമുകളായ കപ്പ് സോക്കർ ലീഗ്, ഡിസ്ട്രിക്ട് ടീം, റെഗുലർ ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവയുടെ ഭാഗമാകാൻ സുവർണാവസരം. ഏപ്രിലിൽ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Level 1 ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നെതർലൻഡിൽ തുടർ പരിശീലനത്തിന് അവസരം. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 9072590001 9072590002. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽവർക്കൽ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞമൺകല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്,
കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ്വെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ് എംഎൽഎ റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസിറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ പാത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ കോട്സ്. വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, എംഎൽഎ റോഡ്, പുനലൂർ. ഫോൺ 0475-222-1205, 9946-97758. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കർ സൈ ഹോസ്പിറ്റൽ അല്ലേ? നിന്റെ ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കർ സൈ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെറ്റ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവർ ആരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ചക്കുവരയ്ക്കൽ മാറാപ്രേ മോത്രോക്സ് പള്ളിയിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ തേവോദോറസ് മെത്രാപ്പൊലിത്ത സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ കിന്നരമെന്നറിയപ്പെടുന്ന മാർ അപ്രേമിന്റെ പേരിൽ ഒരു നൂറ്റാണ്ട് മുമ്പാണ് ചക്കുവരിക്കലിൽ ആരാധനാലയം സ്ഥാപിച്ചത്. ഫെബ്രുവരി 25 മുതൽ ആരംഭിച്ച ശതാബ്ദി ആഘോഷത്തിനാണ് ശനിയാഴ്ച സമാപനമായത്. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ തേവോദോറോസ് മെത്രോപൊലിത്ത സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹത്തിൽ വിവിധ സംസ്കാരത്തിലുള്ള മതങ്ങളിലുള്ള പല ആൾക്കാർ വസിക്കുന്നവരുടെ മധ്യത്തിലാണ്. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തത നമുക്ക് നിലനിർത്താൻ സാധിക്കുമോ? ജീവിതം കൊണ്ട്, നമ്മുടെ സംസ്കാരം കൊണ്ട്, നമ്മുടെ സംഭാഷണം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, എല്ലാ രീതിയിലും ധാർമ്മികവും ആത്മീയവുമായ മൂല്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യത്യസ്തത നിലനിർത്തുന്ന നല്ല വ്യക്തിത്വങ്ങളായി പരിണമിക്കാൻ തക്കവണ്ണം ഭാവിയിൽ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മാറപ്രേം കരുണ ചാരിറ്റബിൾ സൊസൈറ്റി സഹായനിധിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം സന്നദ്ധ സംഘടന അതിന്റെ ചെറുതെങ്കിലുമായ ഒരു ആശ്വാസം എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായും നമ്മുടെ വ്യത്യസ്തങ്ങളത്തിന്റെ ഭാഗമായി അതിന്റെ സമാപനവുമായി ബന്ധപ്പെട്ട് കാരുണ്യപരമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമുക്ക് സഭയ്ക്ക് കഴിഞ്ഞതിൽ അങ്ങേയറ്റം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇടവക വികാരി ഫാദർ വൈ മാത്യൂസ് മേലൂട്ട് സ്വാഗതം പറഞ്ഞു. എ ഗീവർഗീസ് കുരുമ്പേലഴികത്ത് ശതാബ്ദി ആഘോഷത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശതാബ്ദി സുവനീറിന്റെ പ്രകാശനം കൊടിക്കുന്നിൽ സുരേഷ് എംപിയും ശതാബ്ദി സപ്ലിമെന്റ് പ്രകാശനം കെ പി ഗണേഷ്കുമാർ എംഎൽഎയും നിർവഹിച്ചു. മുൻ വികാരിമാരെയും ഇടവകയിലെ മുതിർന്ന പൌരന്മാരെയും ഭദ്രാസനാധിപൻ ആദരിച്ചു. ഭദ്രാസന പ്രമുഖർ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ ഇടവക വികാരിമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായി. തുടർന്ന് പെരുന്നാൾ കൊടിയിറക്കിന് ശേഷം സ്നേഹസദ്യയും നടന്നു. ലൈവ് വാർത്ത, കുന്നിക്കോട്. സർവേ നടപടികൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കനാൽപ്പുറമ്പോക്ക് നിവാസികൾ പത്തനാപുരം തഹസീൽദാരെ ഉപരോധിച്ചു. ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത സമരക്കാരുടെ ആവശ്യം പരിഗണിക്കാമെന്ന തഹസീൽദാരുടെ ഉറപ്പിലാണ് ഉപരോധം അവസാനിച്ചത്. നിർത്തിവച്ച സർവേ നടപടികൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് തഹസീൽദാരെ കനാൽപ്പുറമ്പോക്ക് നിവാസികൾ ഉപരോധിച്ചു. കനാൽപ്പുറമ്പോക്ക് നിവാസികൾക്ക് സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആനുകൂല്യങ്ങൾ സർവേ നടപടികൾ പൂർത്തിയാക്കി പട്ടയം നൽകിയാലേ ലഭിക്കുകയുള്ളൂവെന്ന് തഹസീൽദാരെ ബോധിപ്പിച്ച് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികളുമായി ചർച്ച നടത്തി തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് തഹസീൽദാർ സമരക്കാർക്ക് ഉറപ്പു നൽകി. ഇതേ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. കല്ലട ജലസേചന പദ്ധതി പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ആണ് അവർ സമീപിച്ചത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററും പത്തനാപുരം MLA വകുപ്പ് രണ്ട് വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നൊരു മീറ്റിംഗ് കൂടി അതനുസരിച്ച് ഒരു ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്. അതനുസരിച്ച് പ്രാരംഭ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ വ്യക്തത വേഗം വർദ്ധിപ്പിക്കാനാണ് അവരെ ആവശ്യപ്പെടുന്നത്. അവരുടെ ആവശ്യങ്ങൾ ജില്ലാ കളക്ടർ ശ്രദ്ധപ്പെടുത്തുകയും ബന്ധപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധപ്പെടുത്താമെന്നുള്ള കാര്യമാണ് പറയുന്നത്. തുടർന്ന് നടന്ന യോഗം CPM പത്തനാപുരം ഏരിയ കമ്മിറ്റി അംഗം എസ് രാജി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആഫീസും അതുപോലെ തന്നെ വില്ലേജ് ആഫീസും എല്ലാം കയറി ഇറങ്ങുകയാണ്. നമ്മുടെ ആവശ്യം നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയം കിട്ടണം എന്നതാണ്. വർഷങ്ങളായി 1980 ശേഷം വർഷങ്ങളായി ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമായി മുന്നോട്ട് പോവുക. ഇപ്പോഴും അതിൻ്റെ സർവേയും മറ്റു കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങുക. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ
സൂചനാ സമരം ആരംഭിച്ചിരിക്കുന്നു. ഈ സൂചനാ സമരം കൊണ്ട് ഫലം കിട്ടും എന്നാണിപ്പോൾ താലൂക്ക് ഓഫീസറുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും പിണറായി സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സർക്കാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇതേപോലെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ള കാലഘട്ടത്തിലാണ് കൈവശ രേഖയും അതുപോലെ തന്നെ പട്ടയങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ കനാൽ പുറമ്പോക്ക് നിവാസികൾക്കും പട്ടയം കിട്ടുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ കിട്ടണം എന്നതാണ് പിന്നെ നമ്മുടെ ആവശ്യം. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്ത് തീർക്കേണ്ടത്. സർവേ ആയാലും അതിന് ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കുന്നതിനായാലും ഉള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥന്മാർ അലംഭാവം കാണിക്കാതെ മേളിലോട്ട് ഇവിടെ താലൂക്ക് ഓഫീസിൽ നിന്നും കളക്ടറേറ്റിലേക്ക്, കളക്ടറേറ്റിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക്, അതിൻ്റെ വകുപ്പ് തലങ്ങളിലേക്ക് എല്ലാം കൊണ്ടുപോയതിനു ശേഷം ആണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ നീക്കുന്നത്. സമരസമിതി പ്രസിഡന്റ് എസ് ദിലീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമരസമിതി നേതാക്കളായ നെജിമുനിഷ, ലതാ സോമരാജൻ, ബിനു പടയണിപ്പാറ, സതീഷ് വൻമുല, കൃഷ്ണൻകുട്ടി, സിന്ധു എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു. മധു വാഴപ്പാറ സ്വാഗതവും തോമസ് വാഴപ്പാറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ CTU സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ബാലകൃഷ്ണൻ. ഈ സമരത്തിൽ 10 ലക്ഷത്തിലേറെ നമ്മുടെ സഹോദരിമാർ ഈ സമരത്തിൽ കേരളം ആകെ പങ്കെടുക്കും. ഈ 13 ജില്ലകളിൽ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ പല ജില്ലകളിലും പല ഏരിയകളും കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുന്നത്. ഈ രാവിലെ ഇവിടുത്തെ മാത്രമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് ഈ സമരം ഇപ്പം നടത്തുന്നത്? വളരെ പ്രധാനപ്പെട്ട 4-5 പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ഞാൻ കഴിഞ്ഞ തവണ ദേശാഭിമാനിയുടെ ലേഖനം എഴുതി, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല. അവഗണിക്കപ്പെട്ട തൊഴിലുറപ്പ് എന്ന് പറയുന്നതാണ് ആ ലേഖനത്തിന്റെ പേര്. ഈ തൊഴിലുറപ്പ് നിയമം പാസാക്കിയത് ഈ കേരളത്തിലെ ഗവൺമെന്റ് അല്ല. തൊഴിലുറപ്പ് നിയമം എന്ന് പറയുന്നത് രാജ്യത്താകെയുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. 2005 എന്താ നിയമത്തിന്റെ പേര്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാജ്യത്ത് തൊഴിലുറപ്പ് പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിയമം എന്ന് പറയുന്നതിനുള്ള പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തൊഴിലാളി പക്ഷ നിയമം എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റ് അകത്ത് ഇന്നേ വരെ പാസാക്കിയിട്ടില്ല. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി നിങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഗവൺമെന്റ്, 1st UPA ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ, അതിന്റെ MPമാർ, അങ്ങനെയാണ് ഈ നിയമം പാസ്സായത്. ആർക്ക് വേണ്ടിയിട്ട്? കേരളമടക്കമുള്ള 29 സംസ്ഥാനങ്ങളിലെ നിങ്ങളെപ്പോലെ പണിയെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ. ഈ നിയമത്തിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ദാരിദ്ര്യ ലഘൂകരണമാണ്. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകേണ്ട ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് തരാനുള്ളതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ 100 കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പങ്കുകൊണ്ടത്. 60 വയസ്സ് കഴിഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പെൻഷൻ നൽകണമെന്നും ക്ഷേമനിധിയും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കണമെന്നും തൊഴിൽ സമയം 10 മുതൽ 4 വരെയാക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 500 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പത്തനാപുരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. NREG വർക്കേഴ്സ് യൂണിയൻ CITU ഏരിയ സെക്രട്ടറി KB സജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പത്തനാപുരം പഞ്ചായത്ത് സമിതി സെക്രട്ടറി പുഷ്പാംഗതൻ, CPIM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, എസ് ഷാജി, വി ചെല്ലപ്പൻ നായർ, നേതാക്കളായ പ്രസാദ്, രത്നമ്മ, പുരുഷോത്തമൻ പിള്ള, സെയിനുല്ലാദ്ദീൻ,
എ ബി അൻസാർ, മിനി ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തെന്മല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണവും ശില്പശാലയും സംഘടിപ്പിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈലജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 10 മണി മുതലാണ് ഉറുകുന്ന അൽസലഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് തെന്മല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും ശില്പശാലയും സംഘടിപ്പിച്ചത്. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗോപിനാഥപിള്ള അധ്യക്ഷനായ യോഗത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലൈലജകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഭവത്തന്നെ അറിയാവുന്ന കാര്യമാണ്. പെട്രോളുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും അശ്രദ്ധ ഒക്കെ ആവാം പലതരത്തിലുള്ള അപകടങ്ങൾ നടക്കാറുണ്ട്. നമുക്ക് നിരന്തരം മൊബൈലിൽ വരാറുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ മൊബൈൽ സംസാരിക്കും. അപ്പൊ എന്തായാലും രണ്ട് കാര്യങ്ങളും കൂടി ഒന്നിച്ച് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ പലപ്പോഴും അപകടം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ വേണ്ടത്ര ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം, അപകടകരമായ വളവുകളിൽ ലോകത്തെ ചെയ്യുമ്പോഴുള്ള ഓപ്പത്തേക്കും, ഇങ്ങനെ ഉള്ള കാരണങ്ങളാണ് മിക്കപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകുന്നത്. തെന്മല പോലീസ് സബ് ഇൻസ്പെക്ടർ രാജേഷ് സ്വാഗതവും എ എസ് ഐ സുരേഷ് നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ക്ലാസ് നയിച്ചു. അല്പം തിരക്കുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേഗത കുറഞ്ഞ ഒരു ലോറി അല്ലെങ്കിൽ ഒരു ബസ് റോഡിൽ കൂടെ പോകുന്നു, ഇടതുവശത്തൂടെ അതിന്റെ പുറകെ ഇരുന്നാളെ കൂടെ പോകും, ഇടതുവശത്തൂടെ പോകുമോ? അത് ലോറിയുടെ വലതുവശത്ത് വന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിട്ട് പോകും അല്ലേ? എപ്പോ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന് അതിന്റെ പുറകെ ഇരുന്നാളോ? അതിന് കുറച്ചുകൂടെ വലതുവശത്തൂടെ അല്ലേ? ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ റോഡിൽ കൂടെ ചരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും. അതുപോലെയാണ് മിക്ക സ്ഥലങ്ങളിൽ തിരക്കുള്ള സമയത്ത് നമ്മൾ പോകുന്നത്. ഇടതുവശത്ത് കൂടി അല്ല നമ്മൾ വാഹനം പലപ്പോഴും ഓടിക്കുന്നത്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ തന്നെ നമ്മൾ തെറ്റിക്കണം. പിന്നെ നമ്മൾ അടുത്തതിലേക്ക് പോവാം. നമ്മള് രജിസ്ട്രേഷൻ നമ്പറും ലൈറ്റും മറക്കരുത് എന്നാണ് പറയുന്നത്. രജിസ്ട്രേഷൻ നമ്പർ, നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ മറക്കാറില്ല. പ്രത്യേകിച്ച് നമ്മൾ എന്താണ് ടാക്സി വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഹൈവേയിൽ ഓടുന്ന വാഹനം രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ വളരെ കറക്റ്റായിട്ട് തന്നെയായിരുന്നു. പക്ഷേ കൊല്ലം സൈഡിൽ ഉള്ളതിനേക്കാൾ കൊല്ലൂർ സൈഡിലെ ഓട്ടോറിക്ഷകൾ രജിസ്ട്രേഷൻ നമ്പർ വളരെ ചെറുതായിട്ട് പ്രവണത വിചാരിച്ചു അല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്. ടെസ്റ്റ് ചെയ്തില്ല, അതാ ഞാനത് പറയാൻ. ഞങ്ങളുടെ ഉറപ്പാണ് ടെസ്റ്റിൽ വരുമ്പോൾ ചെയ്ത് കൊടുത്ത് കൊടുക്കാനൊക്കെ സംഭവിക്കില്ല കൂടെ. അപ്പൊ രജിസ്ട്രേഷൻ നമ്പറിന്റെ നമ്മൾ നിൽക്കട്ടെ. രജിസ്ട്രേഷൻ നമ്പർ എന്താണ്? രജിസ്ട്രേഷൻ നമ്പർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഐ ഡി കാർഡ് ഇല്ലേ, നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ആധാർ, അതുപോലൊരു സാധനം വണ്ടിയുടെ ഈ നമ്പറാണ് അയാളുടെ ഐഡന്റിഫിക്കേഷൻ വണ്ടിയുടെ. എസ് ഐ ടി രാജേഷ്, സി ആർ ഒ ആർ ശശികുമാർ, എഎസ്ഐ ജി എസ് സുരേഷ് കുമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ശില്പശാലയിലും ബോധവൽക്കരണ പരിപാടിയിലും പങ്കെടുത്തത്. ലൈവ് വാർത്ത, പുനലൂർ. ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലുമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, കൂടാതെ എല്ലാവിധ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്ത് നൽകപ്പെടുന്നു. സിറ്റി അലുമിനിയം. സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാതരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ഐ സി യു, കാർഡിയക് ഐ സി യു,
സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തതയുടെ 24 വർഷങ്ങൾ പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ് പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായി വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. രണ്ടു മാസം മുമ്പാണ് ഈ സോറിയാസിസ് അറിയുന്നത്. 6 മാസം മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞു വരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലറിഞ്ഞു, ഗൾഫ് വെച്ച് അവിടെ ആലന്നൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ഗ്രീനും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പൊറുപുറത്ത് നാശമായി, നീരും കൊണ്ട് കടക്കാനും വയ്യ, ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട് കയറി നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെയാണ്. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475-235-4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086-83-7777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി. മേളപ്പെരുക്കത്തിന്റെ മത്സരതാളം ആസ്വദിക്കാൻ ആയിരങ്ങളെത്തി. പത്തനാപുരം കവലയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭവരണി മഹോത്സവത്തിന്റെ ഭാഗമായാണ് മത്സര ചെണ്ടമേളം നടന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പുനലൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. പുതിയ ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുത്തു. കരവാളൂർ ചുടുകട്ട പി കെ ഉമ്മൻ മെമ്മോറിയൽ ഹാളിലാണ് ആൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ പുനലൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. എ കെ ഡി എ മേഖലാ പ്രസിഡന്റ് സുദർശനപിള്ള അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് നിസാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി താജുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആശ്രാമം ഗോപാലകൃഷ്ണൻ നായർ, എ കെ ഡി എ ജില്ലാ നേതാവ് വേണുഗോപാലൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. എസ് സുദർശനപിള്ള പ്രസിഡന്റായും താജുദ്ദീൻ സെക്രട്ടറിയായും തുടരും. ജോജി ഫിലിപ്പാണ് പുതിയ ട്രഷറർ. മേഖലയിലെ നിരവധി എ കെ ഡി എ അംഗങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ലൈവ് വാർത്ത, പുനലൂർ. വെജിറ്റബിൾ കം ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ സ്വാശ്രയ കർഷക വിപണി രണ്ടാലുമൂട്ടിൽ ആരംഭിച്ചു. കെ വി ഗണേഷ് കുമാർ MLA വിപണി ഉദ്ഘാടനം ചെയ്തു. വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ സ്വാശ്രയ കർഷക വിപണിക്ക് തലവൂർ രണ്ടാലുമൂട്ടിൽ തുടക്കമായി. പഴം പച്ചക്കറി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് VFPCK. വിത്തുമുതൽ വിപണനം വരെ സൌകര്യമൊരുക്കി കർഷകന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനമാണ് VFPCK ലക്ഷ്യമിടുന്നത്. തലവൂർ ഗ്രാമപഞ്ചായത്തിൽ 15 സ്വാശ്രയ സംഘങ്ങളിലായി 300 കർഷകരാണ് സംഘടനയിൽ ഉള്ളത്. കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം.
തലവൂർ രണ്ടാലമൂട്ടിൽ ഫെഡറൽ ബാങ്കിന് സമീപം ആരംഭിച്ച സ്വാശ്രയ കർഷക വിപണിയുടെ ഉദ്ഘാടനം പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു. പച്ചക്കറികൾ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി മുൻകൈയെടുക്കണം. കൃഷി വകുപ്പിൽ നിന്ന് എല്ലാ സഹായവും ചെയ്തു തരാൻ നമ്മൾ മന്ത്രിയോടും മറ്റും അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇന്ന് ഞാൻ പോയത് രണ്ട് മുതൽ ക്യാൻസർ നിർണയ ക്യാമ്പും ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പുമാണ്. അവിടുത്തെ പ്രധാന വിഷയം നമ്മുടെ നാട്ടിൽ ഒരു വാർഡിൽ 4-5 പേർക്ക് ക്യാൻസർ രോഗം പടർന്നു പിടിക്കുകയാണ്. അത് പരിഹരിക്കാനുള്ള മാർഗം വൃത്തിയും ശുദ്ധിയുമുള്ള മാലിന്യങ്ങളില്ലാത്ത ഈ കീടനാശിനികൾ അടിക്കാത്ത രാസവളം ഉപയോഗിക്കാത്ത നല്ല വെജിറ്റബിൾസും ഭക്ഷണ സാധനങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കളറടിച്ചു വരുന്ന അരി വരെ നമ്മൾ തിന്നേണ്ട അവസ്ഥയാണ്. നിറം പുരട്ടി വരുന്ന അരികളാണ്, റെഡോക്സൈഡ് അടിച്ച അരിയാണ് ചുവന്ന അരിയായിട്ട് കഴിക്കുന്നത്. അരി കുത്തി പിടിപ്പിച്ചത് ഭൂമിയില്ലാത്തതുമൊക്കെയായി വിവിധതരം കൃത്രിമ സാധനങ്ങൾ കഴിച്ച് നമ്മൾ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പല രോഗങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് ഈ മാലിന്യം കലർന്ന ഭക്ഷണവും രാസവസ്തുക്കൾ കലർന്ന ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളാണ്. നമ്മുടെ കിണറുകൾ ശുദ്ധമല്ലാതായിരിക്കുക, വീടുകൾ അടുത്തടുത്ത് ഒരു നഗരം പോലെ ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അടുത്തടുത്തുള്ള വീടുകളിലെ കിണറുകളും കുള കക്കൂസിന്റെ എഫ്റ്റി ടാങ്കും തമ്മിലുള്ള അകലം കുറഞ്ഞു പോയിട്ട് ധാരാളം വിഷം കലർന്ന ബാക്ടീരിയകൾ, അപകടകാരികളായ ബാക്ടീരിയകൾ, ശരീരത്തിന് മനുഷ്യ ശരീരത്തിന് ആപത്ത് നൽകുന്ന പല ബാക്ടീരിയകളും കിണറ്റുവെള്ളത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. ചടങ്ങിൽ തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാഗേഷ് അധ്യക്ഷനായിരുന്നു. സ്വാശ്രയ കർഷക വിപണി പ്രസിഡന്റ് എസ് പ്രേമേന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞു. വി എഫ് പി സി കെ സിഇഒ എസ് കെ സുരേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ആദ്യ വിൽപ്പന നിർവഹിച്ചു. നമ്മുടെ പത്തനാപുരം താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ്. ഇപ്പോഴും നെൽകൃഷി ഇത്രയെങ്കിലും അവശേഷിക്കുന്ന മറ്റൊരു സ്ഥലം ഈ താലൂക്കിൽ വേറെയില്ല. നെൽകൃഷിയോടൊപ്പം പച്ചക്കറി കൃഷി കൂടി വിപുലമായ നിലയിൽ കൊണ്ടുവരാൻ വി എഫ് പി സി കെയുടെ സംവിധാനം തലവരെ കർഷകരെ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം പത്തനാപുരം കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ബി അജയകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ശശിധരൻ, തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളിദാസപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലെനി ബാബു, തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ വിജയകുമാർ, കെ ആർ സുരേഷ് കുമാർ, ജ്യോതിലക്ഷ്മി, വി എഫ് പി സി കെ ഫാർമ ഡയറക്ടർ പ്രൊഫസർ മാധവൻ പിള്ള, ജില്ലാ മാനേജർ ടി വി അരുൺകുമാർ, ഡെപ്യൂട്ടി മാനേജർ എ പി ദീപ്തി, ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് ടി എം ബിജു, ബി സുരേഷ്, സരിത ബിന്ദു, ഡി ഹരീഷ്, ഷീജ മാത്യു, കുഞ്ഞുമോൻ നിലാംവിള, ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. ചെങ്കോട്ട ന്യൂ ആര്യങ്കാവ് പാത റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു കമ്മീഷൻ ചെയ്തു. പുനലൂർ ചെങ്കോട്ട ട്രെയിനായി 6 കൂടി കാത്തിരിക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. ബസ് അപകടത്തിന്റെ നടുക്കം വിട്ടുമാറാതെ ആയൂർ. അപകടത്തിൽപ്പെട്ടവരിലേറെയും ഐ ടി ജീവനക്കാർ. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസിന്റെ പോസ്റ്റ് ഓഫീസ് മാർച്ച്. പൊതിച്ചോറൊരുക്കാനൊരുങ്ങി പത്തനാപുരം എം എൽ എ കെ പി ഗണേഷ് കുമാർ. സാധാരണക്കാർക്കായി തുച്ഛമായ നിരക്കിൽ ഗുണമേന്മയേറിയ ഭക്ഷണം എം എൽ എ സ്വന്തം നിലയിൽ വിപണിയിലെത്തിക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2nd ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555.